മത്സ്യബന്ധന മേഖല സങ്കീർണമാണ്. സ്ഥാപിത താൽപര്യക്കാരുള്ളതിനാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പിൻഗാമിക്ക് ഉപദേശം നൽകിയിരിക്കുകയാണ് മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. മന്ത്രിസഭാ രൂപീകരണം പാർട്ടിയുടെ നയപരമായ തീരുമാനമാണെന്നും അതിൽ ആരെയും തഴഞ്ഞിട്ടില്ല എന്നുകൂടി ജെ മേഴ്സിക്കുട്ടിയമ്മ പറയുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നമ്മളൊപ്പം ചേരുകയാണ്. കാരണം മത്സ്യബന്ധന മേഖല വലിയ മാറ്റങ്ങൾക്ക് കാരണക്കാരിയായി മാറുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരാൻ പോവുകയാണ്. എല്ലാം പുതുമുഖങ്ങളുമായിട്ടാണ് വരാൻ പോകുന്നത്. എപ്പോഴും സർപ്രൈസുകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെച്ചത്. ഈ സർപ്രൈസിനെ, പുതുമുഖങ്ങളായ മന്ത്രിമാരുമായി വരുന്ന ഈ സർപ്രൈസിനെ എങ്ങനെ നോക്കി കാണുന്നു? സർപ്രൈസ് എന്ന് പറയണ്ട, ഗവൺമെൻറ് ഈ ഗവൺമെൻറ് വളരെ അനുഭവ സമ്പത്തുള്ളവരാണ് ഇപ്പോൾ മന്ത്രിമാരായ. ആരും അങ്ങനെ പൊടുന്നനെയുമെന്ന മന്ത്രിയായവരാരുമില്ല. എല്ലാവരും സംഘടനാ രംഗത്ത് വിവിധ വർഷങ്ങളായി പ്രവർത്തിച്ച് അനുഭവമുള്ളവരാണ്. അപ്പം നമ്മുടെ പാർട്ടിയുടെ ഒരു രീതി, പാർട്ടിയും പാർലമെൻ്ററി പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നവരും തമ്മിൽ യോജിച്ചുള്ളൊരു മുന്നേറ്റമാണ്. ആ യോജിച്ച മുന്നേറ്റത്തിന് കുറച്ച് ടീം ഇപ്പുറത്തേക്ക് മാറുന്നു, പുതിയൊരു ടീം അപ്പുറത്തേക്ക് മാറുന്നു. അതുകൊണ്ട് അപ്പുറം ഇപ്പുറം എന്ന വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ പാർട്ടി കൂടുതൽ ജാഗ്രതയോടുകൂടി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ, എന്ന് വെച്ചാൽ ഭരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ കൃത്യമായി എത്തിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ എത്തിക്കുന്നതിൽ എവിടെ എവിടെ കുറവ് വരുന്നു അവിടെയാണ് നമുക്ക് പിന്നോട്ടടിയും വരുന്നത്. അതുകൊണ്ട് സംഘടനാ രംഗവും ശക്തിപ്പെടുത്തി തുടർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പാർട്ടി ലക്ഷ്യമിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സജി ചെറിയാനാണ് ഫിഷറീസ് വകുപ്പിൻ്റെ തുടർ അവകാശം, തുടർ മന്ത്രിയായിട്ട് വരാൻ പോകുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിരുന്നു. അത്തരം മാറ്റങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സജി ചെറിയാൻ കഴിയുമോ, എങ്ങനെയാണ്? കാരണം വലിയ അനുഭവങ്ങളുടെ പാഠമുള്ള ഒരാൾ കൂടിയായിരുന്നു ഈ മന്ത്രിസഭയിൽ ഫിഷറീസ് വകുപ്പ് നേരത്തെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതുതായിട്ടൊരാൾ വരുമ്പോൾ അതെങ്ങനെ കാണുന്നു? സജി ചെറിയാൻ തീർച്ചയായും അത് കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സജി ചെറിയാൻ ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കുട്ടിക്കാലം തൊട്ടേ സംഘടനാ രംഗത്ത്, വിദ്യാഭ്യാസ രംഗമായിരിക്കുമ്പോൾ SFI കൂടിയും, എൻ്റെ ജൂനിയറായിരുന്നു SFI രംഗത്ത്. അപ്പോൾ SFI രംഗത്ത് നല്ല അനുഭവ സമ്പത്തുള്ളതാണ്. പാർട്ടി സംഘടനാ രംഗം കൈകാര്യം ചെയ്യുന്നതിൽ ഫലപ്രദമായ നേതൃത്വം നൽകിയ ആളാണ്. മത്സ്യമേഖലയിൽ പരിചയമില്ല എന്നത് അതിവേഗം ആ പരിചയത്തിലേക്ക് വരും. അതുപോലെ ഞങ്ങളൊക്കെ ഉണ്ടൊപ്പം. അപ്പോൾ അതുകൊണ്ട് ആതരം കാര്യങ്ങളിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിക്കാൻ സജിക്ക് കഴിയുക തന്നെ ചെയ്യും. എന്താണ് പുതിയ മന്ത്രി കൊടുക്കാനുള്ള ഒരു ഉപദേശം മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട്? വളരെ സങ്കീർണമാണ് തീരദേശ മേഖല. പക്ഷെ അവിടെ ഇടപെടുക എന്നത് വളരെ അനിവാര്യവുമാണ്. എടുക്കുന്ന ഓരോ നിലപാടിനും ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്ക് അത് ഗുണം ചെയ്യുമ്പോൾ അവിടെ സ്ഥാപിത താല്പര്യക്കാരുടെ ഒരു കേന്ദ്രമാണ്. അത് പല രൂപത്തിലാണ്. ആ സ്ഥാപിത താല്പര്യക്കാർ പ്രതിരോധവുമായി രംഗത്ത് വരും. അതിനെ അതിജീവിക്കുക എന്നത് നമുക്ക് കഴിഞ്ഞ കുറേ കാലം ഞാൻ അതാണ് ചെയ്തത്. അപ്പോൾ അവരെല്ലാം കൂടെ ഏകോപിപ്പിച്ച് നിന്ന് സംഘടിതമായ ചെറുത്തുനിൽപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ ഫലപ്രദമായി ചെറുക്കാൻ ഭരണത്തിലിരുന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ദേശിച്ച കാര്യം തന്നെ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട്. KK ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്ന ആളാണ്, പക്ഷേ ഒഴിവാക്കിയെന്നും തഴയപ്പെട്ടു എന്നൊക്കെ ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? രണ്ടുപേരും ഒരുമിച്ച് മന്ത്രിസഭയിലുണ്ടായിരുന്നതാണ്. അല്ല, ശൈലജയ്ക്ക് ഒരു ടൈം കൂടെ കൊടുക്കണമെന്നത് പൊതുജനങ്ങളുടെ ആഗ്രഹവും അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പക്ഷേ പാർട്ടി എടുത്തൊരു നിലപാട് പുതിയൊരു ടീം വരട്ടെ എന്നതാണ്. അതൊരു തീരുമാനമാണ്, നയപരമായി തന്നെ എടുത്തൊരു തീരുമാനമാണ്. നിലവിലുള്ളവരെല്ലാം മാറുക, പുതിയൊരു ടീം വരിക, അതിൻ്റെ ഭാഗമായിട്ടാണ് മാറി നിൽക്കേണ്ടി വന്നത്. എല്ലാ മന്ത്രിമാരും കാര്യശേഷിയോടുകൂടിയാണ് കഴിഞ്ഞ ടീമിൽ പ്രവർത്തിച്ചത്. പുതിയ മന്ത്രിമാരും ആ കാര്യശേഷിയോടുകൂടി പ്രവർത്തിക്കാൻ എല്ലാ പിന്തുണയും കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ എല്ലാം ചുമതല. അതുണ്ടാകും. ഫിഷറീസ് വകുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. തുടർന്ന് വരുന്ന ആളും അത്തരത്തിൽ മാറ്റങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. അവർക്കെല്ലാം ആശംസ നേരുകയാണ് ജമേഴ്സ് കുട്ടിയമ്മ. കുണ്ട്രയിൽ നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം DBNews ഏഷ്യാനെറ്റ് ന്യൂസ്.